ഈശ്വമിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് ചില വചനങ്ങൾ ഇന്നലെ മൂന്നാം ഭാഗത്ത് ശ്രവിക്കുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നാലാം ഭാഗം നമ്മളിന്ന് ശ്രവിക്കുകയാണ്. ശ്രവിക്കുന്നതിലൂടെ നാം ശുദ്ധി ചെയ്യപ്പെടുകയാണ്. വചനം ശ്രവിക്കുന്നതിലൂടെ നമ്മൾ ശുദ്ധി ചെയ്യപ്പെടുകയാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. വചനം വായിച്ച ശേഷം വൈദികൻ പറയുന്ന ഒരു വാക്യമുണ്ട്, ഈ വചനങ്ങൾ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം തരട്ടെ. തീർച്ചയായിട്ടും വചനശ്രവണം ഒരു വലിയ ഔഷധമാണ്. ശാരീരിക ഔഷധങ്ങളെ വെല്ലുന്ന, ശാരീരിക രോഗങ്ങളെ വെല്ലുന്ന, ആത്മീയ മുറിവുകൾ ഉണർത്തുന്ന, ഉണക്കുന്ന ഒരു ദിവ്യ ഔഷധമാണ്. നമുക്കത് ശ്രവിക്കാം. ശരീരം ശുദ്ധി ചെയ്യാൻ നമ്മൾ കുളിക്കുന്നത് പോലെ ആത്മാവ് ശുദ്ധീകരിക്കാൻ, ഹൃദയം ശുദ്ധീകരിക്കാൻ, അല്ലെങ്കിൽ ശരീരത്തിനുള്ളിലുള്ള മറ്റു ഭാഗങ്ങൾ, തലച്ചോറ് പോലെ, മനസ്സ് പോലെ, ബാഹ്യമായി കാണാൻ പറ്റാത്ത അവയവങ്ങൾ ശുദ്ധീകരിക്കാൻ വളരെ അത്യാവശ്യം. വചനം വായിക്കുക, കേൾക്കുക, ശ്രവിപ്പിക്കുക, മറ്റുള്ളവരെയും കൂടി ശ്രവിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല, ബാഹ്യമായ ശരീരത്തിൽ മാത്രമല്ല, ആന്തരികമായ ഹൃദയത്തിലും കടന്നു വരും. കുളിക്കുമ്പോൾ ശരീരം ശുദ്ധമാകുന്നത് പോലെ മറ്റൊരു ശുദ്ധീകരണം നടക്കുകയാണ് വചനത്തിലൂടെ. ആ വചനം നമുക്ക് ശ്രവിക്കാം. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. ഇവിടെ ശ്രദ്ധേയമായൊരു വാക്യം നമുക്ക് കേട്ടു. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു എന്നുള്ളത്. അന്ന് ഒന്നാമതായി നടന്ന സ്നാനത്തിൻ്റെ ആവർത്തനമാണ് ഇന്ന് മാമോദിസേന ചടങ്ങിലൂടെ നമ്മൾ നമ്മളുടെ കുട്ടിക്കാലത്ത് ചെയ്യുന്നത്. ഒന്നാമത്തെ കൂദാശിയായി യേശു നമുക്ക് അപ്രകാരമൊരു കൂദാശ സ്ഥാപിച്ചു തന്നു. യേശു ജീവിതം കൊണ്ട് കാണിച്ചു തന്നു. തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിക്കും, സ്നാപക യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരിക്കുന്നവരിൽ ഒരാൾ, ഇനി കടന്നു വരാനിരിക്കുന്ന ഒരാൾ, ആർക്കു വേണ്ടി വഴിയൊരുക്കാനായി സ്നാപക യോഹന്നാൻ വന്നുപോകും, ആ വ്യക്തിയാണ്, യേശു ക്രിസ്തുവിനാണ് അടുത്ത സ്നാനം സ്നാപയോഹന്നാൻ നൽകുന്നത്. അവിടെ നമ്മൾ വായിച്ചു കേൾക്കും, ഒരു കടമയായി, അത് നീ നിർബന്ധമായും ചെയ്യണം എന്ന് യേശു സ്നാപകയോഹന്നാനോട് പറയുന്നൊരു ഭാഗം നമ്മളിപ്പോൾ തന്നെ വായിച്ചു കേൾക്കും. സ്നാപകയോഹന്നാൻ, എന്നെക്കാളും എത്രയോ വലിയ ദൈവപുത്രനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്നുള്ള ബോധ്യം കൊണ്ടാണ് ഞാൻ അങ്ങേക്ക് സ്നാനം നൽകാൻ യോഗ്യനല്ല എന്ന് പറയുന്നത്. സ്നാനം ശരീരത്തെ ശുദ്ധമാക്കുന്നു. ദൈവനാമത്തിൽ അത് മാമോദിസയായി സ്നാനം ചെയ്യുമ്പോൾ ക്രൈസ്തവ സഭയിലേക്ക് അംഗമായി മാറുകയാണ്.
യേശുവും ജ്ഞാനസ്നാനത്തോടുകൂടിയാണ് ഒരു ക്രിസ്ത്യാനിയായി മാറിയതെന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. ക്രിസ്തു കുറേ തത്വങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. ജീവിക്കേണ്ട രീതി, മരിക്കേണ്ട രീതി, മരണത്തിന് ശേഷമുള്ള ജീവിതം, ഇതൊക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു തന്നിട്ട് 33 വർഷം ജീവിച്ചിട്ട് ആദ്യത്തെ 30 വർഷക്കാലം സാധാരണ ഒരു മനുഷ്യനായി വീടിനുള്ളിൽ ഇവയെല്ലാം പരിശീലിച്ചിട്ട് എന്ന് പറയാം. ഈ 30 വർഷക്കാലം ഇതെല്ലാം പരിശീലിച്ചത് തുടർന്നുള്ള 3 വർഷക്കാലം ഇതെല്ലാം പ്രഖ്യാപനം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. വീണ്ടും ഒരു 3 കണക്ക് വരുന്നുണ്ട്. 3 വർഷത്തിൻ്റെ അവസാനം ഒരു 3 മണിക്കൂർ